കോളേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഫുൾ കാശ്മീരിലോട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് മാറി തുടങ്ങി. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോർട്സിലായി കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിലാണ് അപ്പം മരിക്കണതൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇന്ത്യയുടെ ടീമിനെ ഫുള്ളായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിരുന്നത് ഇന്ത്യൻ ആർമിയുടെ തന്നെ വിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി വിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ അതിൽ ഓഫീസർ റാങ്കിൽ കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലേക്ക് ഉണ്ടായിരുന്നു സന. സന എന്നാണ് അവളുടെ പേര്. സന പഞ്ചാബിയാണ്. ഒരു ദിവസം ഇവൾ എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു. ഇവൾ ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് പോകാൻ നിൽക്കേ വരണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ രീതിയിൽ നിന്നിട്ട് ഞങ്ങൾ ഞാൻ സാനയുടെ വീട്ടിൽ പോയി. ആ ഒരു സമയത്ത് ലൈഫിൽ അത്രയധികം ഫുഡൊന്നും ഒരുമിച്ച് കഴിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഞാനും സാനയും കൂടി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു വെള്ളടി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്തു. അവളുടെ ഒരു ഗിത്താറുണ്ട്. അവൾ ആരെ കൊണ്ടും തൊടിക്കാത്ത അത്ര വാല്യുബിളായ സാധനം അവൾക്ക്. അതെനിക്ക് ഗിഫ്റ്റ് തന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ ആ വെള്ളടിച്ചിരിക്കുന്ന മൂഡിൽ എനിക്കിഷ്ടമല്ലാന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അങ്ങനെ അവൾ അന്ന് അവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ ആ ഗിത്താറ് കൊടുത്തില്ല. ഗിത്താറ് ഞാൻ എന്താ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയ ആ മറ്റേ വള്ളി ഉണ്ടല്ലോ ഗിത്താറിൻ്റെ, അത് പൊട്ടിയും പോയി. സാധാരണ പോലെ എൻ്റെ പ്രാക്ടീസും ഉഷയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവളെ രണ്ട് ദിവസം കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി മറ്റേ മിസ്സിങ് ഫീലിക്കൊക്കെ വന്ന്. അപ്പോഴാണ് ഇത്തിരി ലവൊക്കെ എനിക്ക് തോന്നി ഇവളോട്. ലവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്തിരി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇവളുടെ ക്യാമ്പിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോയി അവളെ കണ്ട്. അവളെ കണ്ടപ്പോൾ പുള്ളിക്കാരി വിരിഞ്ഞ് നിൽക്കുക, ഓരോ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നിൽക്കുക. അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു അതെ സോറി, ഇന്നൽ ആ ഒരു മൂഡിൽ പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് ദേഷ്യവും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, ഇത് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ പുതിയ പുതിയ തോക്കും സാധനങ്ങളൊക്കെ ഇങ്ങനെ കത്തിയൊക്കെ ഇങ്ങനെ വെച്ചേക്കെ അവളിങ്ങനെ കിട്ടില്ല സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ പാക്കൊക്കെ ചെയ്യും, അവിടെ ബാഗൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലുമേലൊക്കെ എന്ന് പറഞ്ഞ് കത്തിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നിൽക്കുക അവൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഓൾ ദി ബെസ്റ്റ്, പോയിട്ട് വാ, വന്നിട്ട് കാണാം. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി തിരിച്ചു പോന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പോയിട്ട് വന്നിട്ട് പറയാമെന്നുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്യാന്നുള്ള. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട്, എൻ്റെ ക്യാമ്പിലെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ പോയാണ്, അവൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇവളെനിക്കൊരു സാധനം ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വള ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചാബിയുടെ. ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്തിരുന്നു. മോതിരമൊക്കെ വാങ്ങിച്ച് ഇവള് വരുമ്പോൾ പ്രപ്പോസ് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കറിയാം ഇവരുടെ ഇതിൽ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് സമയവും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അന്നത്തെ എന്തൊരു ആവശ്യത്തിന് വേണ്ടി പോയി. ഞാനപ്പോൾ എൻ്റെ ക്യാമ്പിൽ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നാൽ പോലും എനിക്ക് ഇവരായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്, അവർ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വരാറായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എത്തിയിട്ടില്ല. അപ്പോൾ നാളെ വരും എന്നൊക്കെ പറയാം, നാളെ വരും എന്നൊക്കെ പറയേ, ഇന്ന് വരില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അറിയണേ ഇവർ അതിൻ്റെ ഒരു ആക്സിഡൻറ്റിൽ ഒരു ബുള്ളറ്റ് കറക്റ്റായിട്ട് ഇവിടെ കയറി അവളുടെ. അങ്ങനെ പുള്ളിക്കാരി മരിച്ചുപോയി. കറക്റ്റ് നെറ്റീമ തന്നെ ഒരു ബുള്ളറ്റ് കയറി. അങ്ങനെ പുള്ളിക്കാരി മരിച്ചു. അപ്പം എനിക്ക് ആകെ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വന്ന്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു പ്രൗഡായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ ഫ്ലാഗിൽ മൂടി കിടക്കുന്ന ആ ബോഡി മേൽ കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് കഴിഞ്ഞാൽ കാശ്മീർ വിടാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് അസൂയുണ്ട്, വിഷമവും ഉണ്ട്. എനിക്ക് എൻ്റെ ഇഷ്ടം പറയാൻ പറ്റിയില്ലല്ലോ. എനിക്ക് ഓരോ പറയുമ്പോഴല്ല, ഇപ്പോൾ ഈ പറഞ്ഞ എഴുതിയപ്പോഴേ എനിക്ക് കരച്ചിൽ വന്നെ. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ബാംഗ്ലൂർക്കും എന്നെ കുറേ കഴിഞ്ഞിട്ട്.